ഒരുപാട് പ്രതിസന്ധികളുടെ ഇടയിലും ഒരു കളിക്കുള്ള ഇലവൻ ഒപ്പിച്ച് ഇന്ത്യ രണ്ടാമത് ടി ട്വന്റിക്ക് ഇറങ്ങിയത് ഒരേ സമയം കൗതുകവും ആശങ്കയും നൽകുന്നതായിരുന്നു. ക്രുണാൽ പാണ്ഡ്യയും അദ്ദേഹവുമായി ക്ലോസ് കോൺടാക്ട് വന്നവരെല്ലാവരും ടീമിൽ നിന്ന് വിട്ടുവന്നപ്പോൾ കേവലം 5 അംഗീകൃത ബാറ്റ്സ്മാന്മാരുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. കഴിഞ്ഞ കളി കളിച്ചതിൽ നിന്നും 7 മാറ്റങ്ങളുമായി. നമ്മൾ മലയാളികളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ആദ്യമായി ഇന്ത്യൻ ടീമിന്റെ ഇലവനിൽ ഒന്നിച്ച് 2 മലയാളികൾ വരുന്നതിന്റെ സന്തോഷവും ഉണ്ടായിരുന്നു. സഞ്ജുവും പടിക്കലും. ടോസ് നേടിയ ലങ്ക അനലിസ്റ്റുകളുടെ പ്രവചനം തെറ്റിച്ച് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ധവനാണെങ്കിൽ ആദ്യം ഇന്ത്യക്ക് ബാറ്റിംഗ് കിട്ടിയത് നന്നായി എന്ന പക്ഷക്കാരനായിരുന്നു. ഓപ്പണറായി ദേവദത്ത് വരുമെന്ന് വിചാരിച്ചെങ്കിലും റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ പ്രിഫർ ചെയ്ത ഇന്ത്യ ഗെയ്ക്വാഡിനെ ധവാനൊപ്പം ഓപ്പൺ ചെയ്യിപ്പിച്ചു. പവർപ്ലേയിൽ വെൽ കാൽക്കുലേറ്റഡായി കളിച്ച ഇന്ത്യ വിക്കറ്റ് പോകാതെ തരക്കേടില്ലാത്ത സ്കോർ നേടി. എന്നാൽ പവർപ്ലേക്ക് ശേഷം സ്കോറിംഗ് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ഗെയ്ക്വാഡ് പുറത്തായി. മറുവശത്ത് ധവാനാണെങ്കിൽ സ്പിന്നിനെ ആക്രമിക്കാൻ സാധിക്കാതെ ഡോട്ട് ബോർഡുകൾ കളിച്ചുകൊണ്ടിരുന്നു. അധികം താമസിയാതെ ധവാനും പുറത്തായി. പിന്നാലെ എത്തിയ സഞ്ജു ഓവർ ഡിഫൻസിംഗായി കളിച്ച് നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് പടിക്കൽ മാത്രമാണ്. ബൌളിംഗ് പിച്ചാണെങ്കിൽ കൂടി ഇന്ത്യ നേടിയത് ഒരു ബിലോ പാർ സ്കോർ ആയിരുന്നു എന്നതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുക എന്നത് ഇന്ത്യൻ ബൌളർമാരെ സംബന്ധിച്ച് ശ്രമകരം തന്നെയായിരുന്നു. എന്നാൽ അവർ അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ചു. പവർപ്ലേയിൽ മികച്ച ഫോമിലുള്ള അവിഷ്കയുടെ വിക്കറ്റ് എടുക്കുകയും റണ്ണൊഴുക്ക് തടയുകയും ചെയ്തു. മിഡിൽ ഓവറുകളിൽ ലങ്കയുടെ മുന്നേറ്റത്തിന് മൂക്കുകയറിട്ട് സ്പിന്നർമാരും കളി പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവസാന ലാപ്പിൽ വീണു പോകാനായിരുന്നു ഇന്ത്യയുടെ വിധി. അതുവരെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന അവസ്ഥയിൽ നിന്നിരുന്ന കളിയിൽ ഭുവിയെ കരുണരത്ന സിക്സർ അടിച്ചതോടെ കളി ഇന്ത്യയിൽ നിന്നും വഴുതി. എന്നിരുന്നാലും ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും രണ്ടാം നിര ടീമിലെ തന്നെ രണ്ടാം നിരയെ കളത്തിലിറക്കി ഇത്രയും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നേട്ടമായി തന്നെ കാണണം. അതുകൊണ്ട് തന്നെ ഈ തോൽവിയിലും ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു. ഇന്നത്തെ ചെറിയ പിഴവുകൾ നാളെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ പരമ്പര നേടാനുള്ള അവസരം ഇന്ത്യക്ക് ഇനിയും ബാക്കിയുണ്ട്.